Subscribe and hit the bell icon to never miss an update from eTimes TV. നമ്മളെല്ലാവരും കഥാപാത്രങ്ങളായിട്ട് എന്നെ സൂര്യനെയൊക്കെ ഞാനും സൂരജും സൂരജായിട്ട് വന്നു നിന്ന സ്ക്രീൻ കുറവായിരിക്കും. എല്ലായിടത്തും എന്തെങ്കിലുമൊക്കെ വേഷം കെട്ടി ചിരിപ്പിക്കാൻ വന്ന് നിന്നിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളേന്ന് ചേട്ടൻ ചോദിച്ച ചോദ്യം കറക്റ്റാണ്, നമ്മുടെ നിന്ന് എല്ലാവരും ചിരി പ്രതീക്ഷിക്കും. പക്ഷേ പ്രേക്ഷകർ ഒരു കാര്യം ചിന്തിക്കേണ്ടത്, നമ്മളെ എഴുതി തന്ന സ്ക്രിപ്റ്റിൻ്റെ പുറത്തും അങ്ങനെയൊക്കെ പെർഫോം ചെയ്താണ് നിങ്ങളെ ചിരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ സ്ക്രിപ്റ്റ് ഇല്ല, ഇവിടെ മൊത്തം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സിറ്റുവേഷനിൽ എന്തോ എന്നുള്ള രീതിയിലാണ് പോണത്. അപ്പോൾ നമ്മുടെ നിന്ന് പ്രതീക്ഷിക്കുന്ന തമാശ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനും ഞാൻ ഇപ്പോൾ ഈ ഇത്രയും മണിക്കൂറുകളായിട്ടുള്ള ഇവിടെ വന്നിട്ട് അവിടെ ഞാൻ മിസ് ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ചിരി ഉണ്ടാക്കുന്നുണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ മാക്സിമം എല്ലാവരെയും രസിപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ഈ ഫണ്ണ് തമാശ എന്ന് പറയുന്നത് ഇവിടെ ഞാനും ഇവനും ആയാലും ചെയ്യുന്നത് അന്തരീക്ഷത്തിൽ നിന്നാണ്. കാരണം ആരും പറഞ്ഞു പിടിക്കാൻ മസിലൊന്നും ഇല്ലേ, എല്ലാരും മസിലാണ് പറയുന്നത്. അതെ അതെ, ഞാൻ ആക്ച്വലി കോള് വരുന്ന സമയത്ത് മണാലിയിലായിരുന്നു. ഒരു 1 ഇയർ കോവിഡ് ഒക്കെ ആയിട്ട് ജിമ്മൊക്കെ ക്ലോസ് ചെയ്ത സോ ഞാൻ പിന്നെ മണാലി പോയിട്ട് വെറുതെ ബാംഗ്ലൂരിലെ ട്രാഫിക് കിടന്ന് ബുദ്ധിമുട്ടുന്ന എന്താ മണാലി പോവാന്ന് വിചാരിച്ചു. സോ മണാലിയിലായിരുന്നു, ദെൻ അവിടെ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ കോള് വന്നിട്ടായിരുന്നു പേടി. ഞാനാണെങ്കിൽ 5 കിലോ കൂടി തിന്ന് ഉറങ്ങുക, തണുപ്പാണല്ലോ അപ്പോൾ പുതച്ചു മൂടി ഉറങ്ങലായിരുന്നു പണി. സോ പിന്നെ ബാംഗ്ലൂരിലെത്തി, ഞാനൊരു 1 മന്ത് മുമ്പ് ബാംഗ്ലൂരിലെത്തി. വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്ത് 20 ഡേയ്സിലൊന്നും ആവാൻ പറ്റൂല, ഇതും തിരിച്ചിവിടെ എത്തി. സോ പിടിക്കാൻ മാത്രമൊന്നും ഇല്ല മസില്, ഉള്ള സമയത്ത് വരെ വിളിച്ചതും ഇല്ല. ഞാൻ ഫസ്റ്റ് കണ്ടത് റോൺസൺ ചേട്ടനെയാണ്, അപ്പൊ ഏകദേശം അറിയാം എനിക്ക് തോന്നി പട്ടിണിയാവുന്ന ഫസ്റ്റ് കണ്ടപ്പോ. അപ്പം എല്ലാവരും എനിക്ക് ഒരുപാട് പേര് അറിയില്ല, പക്ഷെ കുറച്ചുപേരെ അറിയാം. ടെൻഷൻ ഒന്നും തോന്നിയില്ല, ഓക്കെയാണ്, ഇനി പോകുമ്പോ അറിയാം. എന്റെ ക്വസ്റ്റ്യൻ നമ്മുടെ സോഷ്യൽ മീഡിയ സെലിബ്രിറ്റീസിനോടാണ്, ഡോക്ടർ മച്ചാനോടും അപ്പറിനോടും ഒക്കെ. സോ നിങ്ങളുടെ ക്ലെയിം ടു ഫെയിം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ ആണ്. ഇനിയിപ്പോ ഒരു 3 മാസത്തേക്ക് അതില്ല, ഫോണും ഇല്ല ഒന്നും ഇല്ല. സോ എങ്ങനെയാണ് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത്? എങ്ങനെയാണ്? പ്രത്യേകിച്ച് ഒന്നും ഹാൻഡിൽ ചെയ്യാനില്ല. ഇത് തന്നെ ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ കണക്കാണ്. സോ ഞങ്ങൾ എല്ലാവരും എന്താ പറയുക, ഒരു ഫാമിലി കണക്കാണ്. ഇപ്പം ഇതിൽ വഴക്കുണ്ടാവാം, തമാശകളുണ്ടാവാം, സന്തോഷം എല്ലാം ഉണ്ടാവും. സോ ഞങ്ങൾ എങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. സോഷ്യൽ മീഡിയ വഴി നമുക്കൊരു കൺട്രോൾ ഉണ്ടാവുമല്ലോ, നമ്മളെ ഇമേജ് ഇങ്ങനെ ആവണം എന്നൊക്കെ. പക്ഷെ ഇവിടെ വരുമ്പം നമ്മൾ ആക്ച്വൽ ഉള്ള പേഴ്സണാലിറ്റി എല്ലാവരും കാണും, അത് ഇഷ്ടപ്പെടണേ എന്ന് നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും. പക്ഷെ അത് ഇവിടെ ഓൾ ഓവർ ചാലഞ്ചസ് വരുമ്പം, വഴക്ക് പറയുമ്പോൾ, അങ്ങനെയൊക്കെ ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടുമ്പം നമുക്ക് എങ്ങനെയാണ് വളരാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അത് ആ ഒരു വളരാൻ പറ്റുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം അത് ഫുള്ളായിട്ട് നമ്മൾ 100% വെക്കണം. സോ ഇതൊരു ലൈക്ക് ഫുൾ ന്യൂ ചാപ്റ്റർ ആണ് നമുക്ക് എല്ലാവർക്കും. സോ വി ആർ ഓൾ ടുഗെദർ, സോഷ്യൽ മീഡിയ ആയാലും ഇൻഡസ്ട്രി ആയാലും മജീഷ്യൻ ഡോക്ടർ എല്ലാവരും ഉണ്ട് ഇവിടെ. നല്ലൊരു ഡൈവേഴ്സ് ഗ്രൂപ്പാണ്. അപ്പം കുറേ നല്ല അടിപൊളി ഓപ്പർച്യൂണിറ്റീസ് എക്സ്പീരിയൻസസ് വരട്ടെ, എന്തായാലും വരും എന്നുണ്ട് അല്ലേ. ഞാനൊരു ഡോക്ടറാണ്, ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ്. സോ അതിനുപരി ഒരു പച്ചയ മനുഷ്യനാണ്. സോ എനിക്ക് എല്ലാ കൈൻഡ് ഓഫ് ഫീലിങ്സും ഉണ്ട്, എല്ലാ കൈൻഡ് ഓഫ് ഇമോഷൻസും ഉണ്ട്. സോ ഇപ്പോൾ ഒരു ഡോക്ടറാണെങ്കിലും റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് ഞാൻ റിയാക്ട് ചെയ്യും. സോ ഞാൻ എന്നും മനുഷ്യനെ ഐ മീൻ അക്സെപ്റ്റ് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ.